ബി ജെ പി എടുക്കുന്ന നിലപാട് എന്താണ്? അപ്പോൾ കേരളത്തിലെ ആർ എസ് എസ് സി പി എം സംഘർഷം കുറഞ്ഞത് ശ്രീ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചയെ തുടർന്നാണോ? നികേഷ്, എനിക്ക് കെ ടിയോട് ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു അന്തരീക്ഷം, സമാധാന അന്തരീക്ഷമുണ്ട്. എല്ലാവരും അത് അംഗീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 4-5 വർഷമായിട്ട് സംഘർഷങ്ങൾ പരിമിതപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറഞ്ഞിരിക്കുന്നു. ആ വസ്തുത നമ്മൾ അംഗീകരിക്കുക. അതിന് കാരണക്കാരനവധി ഉണ്ടാകാം. അതിലൊരു ഒരു ഒരു പ്രധാനപ്പെട്ട റോൾ ശ്രീ എമ്മിനുണ്ടായിരുന്നു. എമ്മിൻ്റെ മാത്രമല്ല, രണ്ട് പ്രസ്ഥാനങ്ങളും സ്വീകരിച്ചിട്ടുള്ള ചില നിബന്ധനകളും ചില വ്യവസ്ഥകളും ഒക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിന്. പക്ഷേ ഇത് ആദ്യമായിട്ട് നടന്ന സംഭവമല്ല നികേഷ്. ഞാൻ ഓർക്കുന്നു 80s അന്ന് ബി എം എസിൻ്റെ ഓൾ ഇന്ത്യ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു ആർ വേണുഗോപാൽ, മലയാളിയാണ്. അദ്ദേഹം ഡൽഹിയിൽ വെച്ചിട്ട് അന്നത്തെ സി എ ടി യു നേതാവ് ബാലാനന്ദനുമായിട്ട് ചർച്ച നടത്തി, ഇ എം എസിനെ ഇൻവോൾവ് ചെയ്തു. അതിനുശേഷമാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരും ജസ്റ്റിസ് ടി ചന്ദ്രശരമേനും ഒക്കെ ഉൾപ്പെട്ട ഒരു സമാധാന ചർച്ച കേരളത്തിൽ തുടങ്ങിയത്. 80s കാര്യമാണ്. പക്ഷേ അന്ന് ടി കെ രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹവും അതിൽ കഴിയുന്നിടത്തോളം താല്പര്യം കാണിച്ചിരുന്നു, നയനാരുടെ മന്ത്രിസഭയുള്ള കാലഘട്ടത്തിൽ. എനിക്കറിയാം, കാരണം ആ ചർച്ചകളുടെയൊക്കെ ഭാഗമായി പലപ്പോഴും പലരെയും കൂട്ടിക്കണക്കാനൊക്കെ ശ്രമിച്ചിട്ടുള്ള ഉണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ പിന്നീട് ഇടയ്ക്ക് വെച്ചിട്ട് അന്നത്തെ ജനസംഘത്തിൻ്റെ കേരളത്തിലെ ആദ്യത്തെ നേതാവായിരുന്ന ടി എൻ ഭരതേട്ടൻ്റെ മകൻ, അദ്ദേഹം കൊല്ലം ജില്ലയിലെ പ്രചാരകനായിരുന്നു, അദ്ദേഹത്തിനെ കൊല്ലം ജില്ലയിൽ വെച്ച് ആക്രമിച്ചു എന്താ പറയുക അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷമാണ് ആ ചർച്ച വഴിമുട്ടിയത്. കാരണം അത് ആർ എസ് എസിന് സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു അന്ന്. അങ്ങനെയാണത് വഴിമുട്ടിയത്. പിന്നീട് ഉണ്ടായ ചരിത്രം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ തവണയും ഇപ്പോൾ പി ജയരാജൻ പറയുന്നത് പോലെ സംഘർഷമുണ്ടാകുമ്പോൾ കളക്ടർ വിളിച്ചു കൂട്ടും, ആർ ഡി ഒ വിളിച്ചു കൂട്ടും, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടും. ആ ചർച്ചകൾ കൊണ്ട് താൽക്കാലികമായ പരിഹാരമുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം നരേന്ദ്രമോദിയെ കാണാൻ ചെല്ലുന്ന സമയത്ത് മോദി ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് പുറത്തു പറഞ്ഞത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഈ സംഘർഷം നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടാ, കേരളത്തിൽ ഇങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു കൂടെ. അന്ന് അതിനുശേഷമാണ് തിരുവനന്തപുരത്തും കണ്ണൂരും മറ്റൊക്കെ ചർച്ച തുടങ്ങിയത്. ഇപ്പോൾ മസ്കറ്റ് ഹോട്ടലിലെ ചർച്ച നികേഷിന് ഓർമ്മയുണ്ടാവുമല്ലോ. ആർ എസ് എസ് നേതാക്കന്മാരും സി പി എം നേതാക്കന്മാരും ചെല്ലുകയും അവിടെ വെച്ചിട്ടാണ് മാധ്യമപ്രവർത്തകരോട് രൂക്ഷമായിട്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചതും മറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട്. ആ ചർച്ചകളുടെ സമഗ്രമായ ഒരു ഒരു പൂർത്തീകരണത്തിന് എമ്മിൻ്റെ സാന്നിധ്യം സഹായിച്ചിട്ടുണ്ടാവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം തന്നെ ഇന്ന് ഒരു പത്രത്തിന് നിങ്ങൾ തമ്മിൽ ഒരു അന്തർധാരയുണ്ടെന്നാണ് കോൺഗ്രസ് സാക്ഷി. ഞാൻ ചോദിക്കുന്നതല്ല, ഞങ്ങളെ ഏറ്റുമുട്ടിക്കൊണ്ട് രക്തം ചിന്തിക്കൊണ്ട് കലാപം ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ തുടരണമെന്നാണോ? ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചാൽ അതല്ലേ ജനാധിപത്യ സമൂഹത്തിൽ വേണ്ടത്? അതിന് രണ്ട് കൂട്ടരും തയ്യാറാവാതിരുന്ന സന്ദർഭത്തിലല്ലേ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അതിൽ കണ്ണൂർ ജില്ലയിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കെ ടി പറയുന്നില്ലേ, ഞങ്ങൾ തലശ്ശേരി കലാപത്തെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ടല്ലോ. തലശ്ശേരി കലാപത്തിൽ ആരെയാണ് കെ ടി? തലശ്ശേരി കലാപത്തിലേക്ക് ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കണ്ട. അതുപോലെ ബേപ്പൂരിനെ കുറിച്ചും മാറാടിനെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചില്ലേ? ഞാൻ പറഞ്ഞു, ഇത്തരം സന്ദർഭങ്ങളിൽ ഇത്തരം പോസ്റ്റ്മോർട്ടങ്ങൾ നടത്തി വീണ്ടും വീണ്ടും കലാപത്തിൻ്റെ അല്ലെങ്കിൽ സംഘർഷത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്.